ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നും നമ്മൾ ചീട്ടിന്റെ ഒരു ഗെയിമുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചാനലിൽ ഒരുപാട് ചീട്ടിന്റെ ഗെയിംസ് ഞങ്ങൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിരുന്നു. റമ്മി കളിക്കുന്ന എങ്ങനെയാണ്, ഗുലാൻ കളിക്കുന്ന എങ്ങനെയാണ്, കഴുത കളിക്കുന്ന എങ്ങനെയാണെന്നൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ അതിനൊക്കെ തന്നെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരാൾ പറഞ്ഞു റമ്മി കളിച്ച് കളിച്ച് മടുത്തു, പുതിയ എന്തെങ്കിലും ഗെയിംസ് ഉണ്ടെങ്കിൽ പഠിപ്പിച്ചു തരാൻ. അപ്പൊ ഞങ്ങൾക്ക് അറിയാവുന്ന ഗെയിംസ് ഒക്കെ ഞങ്ങൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ ലീഗലായിട്ട് കളിക്കാൻ പറ്റാത്ത കുറച്ച് ഗെയിംസ് ഉണ്ട്, പോക്കർ പോലെയുള്ള ഗെയിംസ് ഒക്കെ. അതൊക്കെ ഗാംബ്ലിംഗ് ആണ്. അപ്പൊ അതൊന്നും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതല്ലാതെ ഫണ്ണി ആയിട്ട് കളിക്കാൻ പറ്റുന്ന കുറച്ച് ഗെയിംസ് ഒക്കെ ഞങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ് നമ്മൾ ഇന്ന് നിങ്ങളെ പഠിപ്പിച്ച് തരാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഞാൻ ഇവിടെ കുറച്ച് മൂന്ന് സ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്പൂൺ ഒക്കെ യൂസ് ചെയ്തിട്ട് വളരെ തമാശ രൂപേണ കളിക്കുന്ന ഒരു കളിയാണ് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെയാണ് കളിക്കുന്നത് നോക്കാം. സ്പൂൺ എടുത്തുകൊണ്ട് തന്നെ ഇതിന്റെ പേര് സ്പൂൺസ് എന്നാണ് ഈ ഗെയിമിന്റെ പേര്. വളരെ ഫാസ്റ്റ് ആയിട്ട് കളിക്കേണ്ട ഒരു ഗെയിമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ഫണ്ണി ആയിരിക്കും എന്നുള്ളത്. വലിയ ബുദ്ധിയൊന്നും വേണ്ട, എളുപ്പത്തിൽ കളിക്കാൻ പറ്റും. കളിക്കുന്നത് എങ്ങനെയാന്ന് പറയുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജോക്കർ യൂസ് ചെയ്യത്തില്ല. ജോക്കർ ഒഴിച്ച് ബാക്കി എല്ലാ കാർഡും നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, നമ്മൾ സിമ്പൽ മാത്രമേ നോക്കത്തുള്ളൂ, നമ്പറും ആൽഫബറ്റ്സും കൺസിഡർ ചെയ്യത്തില്ല. ഇത്രയും കാര്യം മനസ്സിലിരിക്കട്ടെ. ഇനി എങ്ങനെയാണ് കളിക്കുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോ ഒരു നാല് പേര് മിനിമം ഉണ്ടെങ്കിൽ ഈ കളി നല്ല ഭംഗിക്ക് കളിക്കാൻ പറ്റും. മിനിമം നാല് പേര് ഞങ്ങൾ റിക്വയർമെന്റ് പറയുന്നതാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കളിച്ചു തുടങ്ങി കഴിഞ്ഞിട്ട് ഇത് പല സ്റ്റേജിലായിട്ട് കളിക്കുമ്പോൾ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും. നമ്മുടെ മ്യൂസിക്കൽ ചെയർ ഒക്കെ കളിക്കുന്ന പോലെ, അല്ലെങ്കിൽ നാട്ടുമ്പുറത്തൊക്കെ കളിക്കുന്ന ലിസി എന്നൊക്കെ പേരുള്ള കളിയുണ്ട്, ആ കളിയൊക്കെ പോലെ അതുമായിട്ടൊക്കെ സാമ്യമുള്ളൊരു കളിയാണ്. അപ്പൊ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നതുകൊണ്ട് തന്നെ ആദ്യത്തെ കളി റൗണ്ടിൽ, അല്ലെങ്കിൽ ആദ്യത്തെ റൗണ്ടിൽ മാക്സിമം ആൾക്കാരുണ്ടെങ്കിൽ നന്നായിരിക്കും. സോ 4 മുതൽ 10 പേര് വെച്ചൊക്കെ കളിക്കുന്നത് നല്ലതാണ്. അപ്പൊ എങ്ങനെയാണ് കളിക്കുന്നത് നോക്കാം. ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു സ്പൂൺ മൂന്നെണ്ണം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. മൂന്നെണ്ണം എടുത്തു വെച്ചാൽ അതിന്റെ അർത്ഥം 4 പേരാണ് കളിക്കുന്നത് എന്നാണ്. അതായത് എത്ര പേരാണോ കളിക്കുന്നത്, അതിനേക്കാൾ ഒരു എണ്ണം കുറവ് സ്പൂണുകൾ എടുത്ത് നിരത്തി ഇങ്ങനെ വെക്കണം കളിക്കുന്ന ടേബിളിന്റെ, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ കളിക്കുന്നത് അതിന് മുകളിൽ ഇങ്ങനെ നമ്മൾ മൂന്നെണ്ണം നിരത്തി വെക്കുന്നു. അപ്പൊ 4 പേര് കളിക്കുന്നു, സോ 3 സ്പൂണ് നിരത്തി. കളി തുടങ്ങുന്നത് കളിക്കുന്ന ആളുകൾക്കെല്ലാം 4 കാർഡ് വീതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടാണ്. ഇപ്പൊ 4 പേര് കളിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ എല്ലാവർക്കും 4 കാർഡ് വീതം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മൾ എല്ലാവരും 4 കാർഡ് വീതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൊടുത്തതിന് ശേഷം ആരാണോ ചീട്ടിട്ടത്, ആ ചീട്ട് ഇട്ട ആളിന്റെ സൈഡിലേക്ക് ബാക്കി കാർഡുകൾ ഇങ്ങനെ എടുത്ത് വെക്കുക. അപ്പൊ ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. ഇതിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എനിക്ക് 2 ക്ലബ്സ് കിട്ടിയിട്ടുണ്ട്, ഒരു ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്, ഒരു ഹാർട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഈ കളിയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ള 4 കാർഡുകൾ ഒരേ സിമ്പിളിലുള്ളതാക്കുക. വീണ്ടും പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരേ സിമ്പിൾ മാത്രമാണ് നമ്മൾ ലെറ്റേഴ്സും ആൽഫബറ്റ്സും ഒന്നും നമ്പറും ഒന്നും നോക്കുകയല്ല. അപ്പൊ എന്റെ കയ്യിലുള്ളത് 2 ക്ലബ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് ബാക്കി 2 ക്ലബ്സ് കൂടെ ഏൺ ചെയ്യുക എന്നുള്ളതാണ് എളുപ്പം. സോ ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ കയ്യിലുള്ള ഈ കാർഡുകളെല്ലാം നോക്കി 2 ക്ലബ്സ് എനിക്കുണ്ട്, ഇനി 2 ക്ലബ് കൂടി എനിക്ക് ഏൺ ചെയ്യണം. അതിന് ഞാൻ ചെയ്യേണ്ടത്, നമ്മൾ ഡീൽ ചെയ്തതിന്റെ ബാക്കി കാർഡുകൾ ഇവിടെ ഇരിപ്പുണ്ട്, അതിൽ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്നത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അത് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് എടുത്ത് എന്റെ കയ്യിലേക്ക് വെക്കുക, ഇല്ലെങ്കിൽ ഞാനത് ഡിസ്കാർഡ് ചെയ്യാം. ഡിസ്കാർഡ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് അയാളുടെ കാർഡുകൾ നോക്കുക. അയാളുടെ കാർഡുകൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അയാൾക്ക് അത് ആവശ്യമുണ്ട്, കാരണം സ്പെയ്ഡാണ്. സോ അയാൾ അത് ഒരെണ്ണം കയ്യിൽ വെച്ചിട്ട് അയാളുടെ കയ്യിൽ നിന്ന് വേണ്ടാത്ത എടുത്ത് കളയുന്നു. ഞാന് ഡിസ്കാർഡ് ചെയ്ത കാർഡ് അയാൾ എടുത്ത് വെച്ചിട്ട് അയാളുടെ കയ്യിൽ നിന്ന് വേണ്ടാത്ത ഒരെണ്ണം അയാൾ ഡിസ്ക് കളഞ്ഞു. കളഞ്ഞ ശേഷം അയാൾ നോക്കിയപ്പോൾ അയാളുടെ കയ്യിലുള്ള 4 എണ്ണവും ഒരേ സിമ്പിളായി. അപ്പൊ എന്ത് ചെയ്യാം, അയാൾക്ക് പെട്ടെന്ന് ഒരു സ്പൂൺ എടുത്ത് ഗ്രാബ് ചെയ്യാം, എന്നിട്ട് അയാൾക്ക് ആ സ്പൂണ് കിട്ടും. അടുത്ത കളി പോകുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ സ്പൂണ് തന്നെ വേണമെന്നൊന്നുമില്ല, പക്ഷെ നമ്മൾ സ്പൂൺ വെച്ച് കളിക്കുമ്പോൾ ആ സ്പൂൺ പെട്ടെന്ന് ഗ്രാബ് ചെയ്തെടുത്ത് കൈ പിടിക്കാൻ എളുപ്പമാണ്. സോ അയാൾക്ക് സ്പൂണ് കിട്ടി, അയാൾ ജയിച്ചു. ജയിച്ച ശേഷം ബാക്കി ഇനി 2 പേര് തമ്മിലുള്ള കളിയുണ്ട്, 2 പേരല്ല, ബാക്കി 3 പേര് തമ്മിലുള്ള കളിയുണ്ട്. അപ്പൊ ഇയാൾക്ക് ഈ ഡിസ്കാർഡ് ചെയ്ത കാർഡുകൾ കിട്ടും, അയാള് അയാളുടെ ചീട്ടുകൾ ഓപ്പൺ ചെയ്യുന്നു. അപ്പൊ അയാൾക്ക് അത് ആവശ്യമുണ്ട് എങ്കിൽ അയാൾക്ക് അതെടുത്ത് കൈ പിടിക്കാം. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നു, ഈ ഹാർട്ട് അയാൾക്ക് ആവശ്യമില്ല, ഹാർട്ട് എടുത്ത് കളഞ്ഞിട്ട് ഡയമണ്ട് എടുത്ത് കൈ പിടിക്കുന്നു. അതേപോലെ തന്നെ ലാസ്റ്റ് അയാൾ ഡിസ്കാർഡ് ചെയ്ത കാർഡ് എടുത്ത് ഇയാൾക്ക് പിടിക്കാം, അയാൾക്ക് വേണമെങ്കിൽ പിടിക്കാം, എന്നിട്ട് അയാൾക്ക് ആവശ്യമില്ലാത്ത ഒരു കാർഡ് എടുത്ത് കളിയിൽ നിന്ന് പുറത്താക്കും. അപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോയി പോയി വരുമ്പോൾ എല്ലാവർക്കും ഇതുപോലെ 4 കാർഡ് ഒരേ സിമ്പിൾ വരെ ആവണം. അങ്ങനെ ആവുമ്പോൾ ആവുന്നവർക്കെല്ലാം ആദ്യമേ സ്പൂണ് തട്ടിയെടുത്ത് കയ്യിൽ വെക്കാം. അങ്ങനെ എല്ലാവർക്കും സ്പൂണുകൾ കിട്ടും. 4 പേര് കളിക്കുന്നു, 3 പേർക്കേ സ്പൂണ് കിട്ടുകയുള്ളൂ, കാരണം നമ്മൾ 3 സ്പൂണേ എടുത്തു വെച്ചിട്ടുള്ളൂ. അപ്പൊ അവസാനം സ്പൂണ് കിട്ടാത്ത ആൾ എന്ത് ചെയ്യും, കളിയിൽ നിന്ന് തോറ്റുപോകും. അപ്പോ പിന്നെ കളി എന്ന് പറയുന്നത് ഇവര് 3 പേര് തമ്മിലാണ്. ഇവര് 3 പേര് തമ്മിൽ കളിക്കുമ്പോൾ ഒരു സ്പൂണ് കൂടി നമ്മൾ മാറ്റും. 3 പേര് കളിക്കുമ്പോൾ 2 സ്പൂണേ വെക്കുള്ളൂ. അങ്ങനെ കളിക്കുമ്പോൾ ഇതിൽ 2 പേർക്കേ സ്പൂണ് കിട്ടും, ഒരാൾ വീണ്ടും ഔട്ടാവും. അവസാനം നമ്മൾ 1 സ്പൂണ് വെച്ച് കളിക്കും. അങ്ങനെ ഇവര് തമ്മിൽ കളിക്കുമ്പോൾ ഈ അവസാനത്തെ 1 സ്പൂണ് തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ടാണ് കളിക്കുക. അങ്ങനെ കളിക്കുമ്പോൾ ഇതിൽ ഒരാൾക്ക് സ്പൂണ് കിട്ടും. ആർക്കാണോ ആ സ്പൂണ് കിട്ടുന്നത് അയാൾ കളിയിൽ നിന്ന് ജയിക്കും. അങ്ങനെ
ഈ അവസാനം സ്പൂൺ ആര് ഗ്രാബ് ചെയ്യുന്നു അയാളാണ് കളിയിൽ ജയിക്കുക. നമ്മൾ കസേരയൊക്കെ കളിക്കുന്ന പോലെ തന്നെ എത്രയും പെട്ടെന്ന് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഇത് പാസ് ചെയ്ത് ഈ സ്പൂണുകൾ തട്ടിപ്പറിച്ച് ആരാണോ ഏറ്റവും ആദ്യത്തെ ലാസ്റ്റത്തെ സ്പൂൺ കളക്ട് ചെയ്തത് അയാള് ജയിക്കും. ഇത് കുറേ ആളുകൾ വെച്ച് കളിക്കുമ്പോൾ വളരെ ഫണ്ണാണ്. എല്ലാവരും കളിച്ച് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സിമ്പൽ മാത്രമേ നോക്കുകയുള്ളൂ, അക്ഷരങ്ങളും നമ്പേഴ്സും നമ്മൾ ശ്രദ്ധിക്കും. ഞങ്ങളിവിടെ മൂന്ന് പേര് വെച്ച് കളിച്ച് കാണിക്കാൻ പോവാണ്. മൂന്ന് പേര് വെച്ച് കളിച്ച് കാണിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ട് സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. മൂന്ന് പേർക്കും നാല് ചീട്ട് വീതം ഞാനിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ ബാക്കി വീഡിയോസ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ആ ബാക്കി ചീട്ടിന്റെ ഗെയിംസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഇനി പുതിയ പുതിയ ഗെയിംസ് എന്താണ് വേണ്ടതെന്ന് കമന്റ് ബോക്സിൽ അറിയിച്ചാൽ ഞങ്ങൾ അതും ട്രൈ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.